ഒക്ടോബർ മുപ്പതാം തീയതി ചാൻസലർ റേച്ചൽ റിവ്സ് അവതരിപ്പിക്കുന്ന ബജറ്റിനെ കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് യു കെയിലൂടെ നീളം നടക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി വർദ്ധിച്ചു വരുന്ന ധനകാര്യ കമ്മിയെ തരണം ചെയ്യാനായി നികുതി ഇനങ്ങളിൽ എത്രമാത്രം വർധനവ് ചാൻസലർ കൊണ്ടുവരുമെന്നത് യു മലയാളികളുടെ ഇടയിലുള്ള വൻ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ ശമ്പളം മേടിക്കുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന രീതിയിൽ നികുതി വർധനവ് ഉണ്ടാകില്ലായെന്ന് ചാൻസലറുടെ പ്രഖ്യാപനം ശുഭസൂചനയാണെന്നാണ് യു കെ മലയാളികളടക്കമുള്ളവർ കാണുന്നത് അധ്വാനിക്കുന്ന ജനങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കില്ല എന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനത്തോട് നീതി പുലർത്തുമെന്നാണ് ബ്രിഡ്ജിറ്റും ഫിലിപ്സൺ ഇന്ന് രാവിലെ പറഞ്ഞത് പതിനഞ്ച് വർഷത്തിനിടെ ലേബർ പാർട്ടി അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഏകദേശം നാല്പത് മില്യൺ പൗണ്ടിൻ്റെ നികുതി വർധനവ് ചിലവു ചുരുക്കലും ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വീടുകളും ഫ്ളാറ്റുകളും മറ്റ് സ്ഥലങ്ങളും വസ്തുക്കളും വാങ്ങുമ്പോൾ അടയ്ക്കുന്ന നികുതിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി നിലവിൽ വീട് വാങ്ങുന്നവർ അവർ വാങ്ങുന്ന വസ്തുവിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ടിൽ താഴെ മൂല്യമുണ്ടെങ്കിൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്നാൽ ഈ പരിധി കുറച്ചാൽ വീട് വാങ്ങുന്ന മലയാളികൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും എൻ എച്ച് എസ് എസ് ഉൾപ്പെടെയുള്ള പൊതുസേവനങ്ങൾക്കായിട്ടുള്ള ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനായി ദേശീയ ഇൻഷുറൻസ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതിനു പുറമെ തൊഴിലുടമകൾ നികുതി അടയ്ക്കേണ്ട പരിധി കുറയ്ക്കാനുള്ള തീരുമാനവും ബജറ്റിൽ അവതരിപ്പിക്കും രണ്ട് നടപടികളും ചേർന്ന് ഏകദേശം ഇരുപത് ബില്യൺ പൗണ്ട് സമാഹരിക്കാനാകുമെന്നാണ് കരുതുന്നത് ബജറ്റിൽ കൂടി ലക്ഷ്യമിടുന്ന വരുമാന സമാഹരണത്തിന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാഷണൽ ഇൻഷുറൻസ് ഉയർത്തുന്നതിന് പ്രധാന ലക്ഷ്യം എൻ എച്ച് എസിന്റെ പുനരുദ്ധാരണവും ജീവനക്കാരുടെ അഭാവം പരിഹരിക്കലുമാണ് കൂടുതൽ ധനസഹായം എൻ എച്ച് എസിന് ലഭിക്കുന്നതിലൂടെ കൂടുതൽ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാനും കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾക്ക് ആക്കം കൂട്ടാനും സാധിക്കും ഇത് ഒരു പരിധിവരെ മലയാളി നഴ്സുമാർക്ക് നേരിട്ടും അല്ലാതെയും പ്രയോജനം ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത് ന്യൂസ്